വെൽക്കം ടു ബിജുസ് കിച്ചൺ. ഇന്ന് നമുക്ക് പാവയ്ക്കും കൊണ്ടിട്ടുള്ള ഒരു മസാലക്കറി വെക്കാം. അതിന് പാവയ്ക്ക ഇതാ കഴുകി രണ്ട് മൂന്നെണ്ണം ഇട്ടുണ്ട്. കഴുകിയിട്ട് നല്ല തിന്നായിട്ട് നോക്കി വെക്കണം. ഫസ്റ്റിൽ അങ്ങനെ ഭയങ്കര തിന്നായിട്ട് കയപ്പയ്ക്ക് നല്ല നൈസായി നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നന്നായി വതക്കണം. ഒരു മരുന്ന് കയപ്പയ്ക്ക് 10 മിനിറ്റ് നന്നായി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു. നന്നായി മുരിഞ്ഞിത് വാങ്ങി വെക്കാം. ഈ മസാലയ്ക്ക് ഒരു പൊടി ഉണ്ടാക്കണം. നമുക്ക് ഈ മസാലയ്ക്ക് ഒരു പൊടി ഉണ്ടാക്കണം. അതിന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. നിലക്കടല 1 സ്പൂൺ, കടലപ്പരിപ്പ് 1 സ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 സ്പൂൺ. അത് ആദ്യം മറക്കാം. ഇത് കുറച്ച് വഴങ്ങിയ ശേഷം എന്താ മല്ലി 1 സ്പൂൺ, ജീരകം എന്താ 2 അണ്ടിപ്പരിപ്പ്, കപ്പലിമുളക് 4 5 എണ്ണം, പിന്നെ വെളുത്തുള്ളി. ഇത് നന്നായി വതങ്ങിയിട്ട് 1 സ്പൂൺ എള്ളും കരുവേപ്പിൻ്റെ ഇലയും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് വറക്കണം. മല്ലിയും മുളകൊക്കെ നന്നായി വറുത്ത് കഴിഞ്ഞു. ഇനി ഇതാ 1 സ്പൂൺ വെളുത്തുള്ള, 5-6 കരുവേപ്പിൻ്റെ ഇല. ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വറുത്തിട്ട് ആറിയിട്ട് പൊടിക്കണം. വറുത്തതൊക്കെ ആറിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ച്, നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ജീരകം ഇത് വറക്കാം. അത് പൊട്ടിയ ശേഷം 3 സവാള പൊടി പൊടി ഇത് കുറച്ച് പച്ചമണം പോണ വരെ വതക്കിയ ശേഷം തക്കാളി ഇടാം. സവാള 1 വീതം മടങ്ങി. ഇനി ഇതാ 3 തക്കാളി. പാവയ്ക്ക നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇത് നന്നായി മെക്സ് ചെയ്യണം. അതിന് ഇത് ഡിഷിന് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോഴേ ഇടാം. പിന്നെ മഞ്ഞപ്പൊടി, മുളക് വറുത്തുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു കളറിനൊക്കെ വേണ്ടി. അതൊരു ടീസ്പൂൺ. തക്കാളിയൊക്കെ നന്നായി വെച്ചു, നല്ല വതക്കി. അതിൻ്റെ ഇനി ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കായ്പക്ക ഇടാം. പാവയ്ക്ക അത് ഇതിൻ്റെ ഒപ്പം കിടന്നിട്ട് നന്നായി ഇതാവണം. ഇതിൻ്റെ ഒപ്പം പുളി വേണം. 1 കപ്പ് പുളി, പുളി പിഴിഞ്ഞത് ഒഴിച്ച് ഇത് നന്നായി പുളിയുടെ പച്ചമണമൊക്കെ പോണ വരെ നന്നായി വതക്കിയ ശേഷം 2 കപ്പ് വെള്ളം ഒഴിക്കാം. പാവയ്ക്കയും തക്കാളിയും സവാളയും എല്ലാം നല്ല സ്മാഷായി. ഇനി നമ്മൾ പൊടിച്ചു വെച്ചാൽ പൊടിയിടുക. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നന്നായി തിക്കായി വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. കുറച്ച് കരുവേപ്പിൻ്റെ ഇല,
രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഇങ്ങനെ വെക്കണ കായപ്പയ്ക്കടെ കഷ്പയെ അറിയില്ല ഇങ്ങനെ മസാല കറി വെക്കണ. ഇത് നമുക്ക് ചോറിനും ദോശക്കൊക്കെ എടുക്കാം, കായപ്പൊന്നും അത്ര അറിയില്ല. ഇത് കുറച്ച് നന്നായിട്ട് അളക്കട്ടെ. കറി നന്നായിട്ട് അളച്ചു. ഒരു ടീസ്പൂൺ കരിപ്പെട്ടി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി തളച്ച് ഇനി ഇത് ഓഫ് ചെയ്യാം. പിന്നെ എന്താ, കുറച്ച് നിറയ മല്ലിയിലിട്ടിട്ട് വാങ്ങാം. ഈ സർവിങ് ബൗളിലേക്ക് ആക്കിയിട്ട് സെർവ് ചെയ്യാം. കയ്പയ്ക്ക് മസാല കയറി റെഡി ആയിട്ടുണ്ട്, സർവിങ് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.